Dear students, തൊട്ടു മുമ്പെടുത്ത മൂന്ന് വീഡിയോയിൽ പറഞ്ഞ ആ കൺസെപ്റ്റുകൾ ഒന്ന് വിശദമാക്കി തരാനാണ് ഈ വീഡിയോ. നമ്മൾ പഠിച്ചു എവറി ഫീൽഡ് ഓഫ് സി എച്ച് സീറോ ഈസ് എ പെർഫെക്റ്റ് ഫീൽഡ്. ഒരു ഫീൽഡിന്റെ സി എച്ച് സീറോ ആണെങ്കിൽ ആ ഫീൽഡ് ഒരു പെർഫെക്റ്റ് ഫീൽഡ് ആയിരിക്കും. പിന്നെ പഠിച്ചു എവറി ഫൈനൈറ്റ് ഫീൽഡ് ഈസ് പെർഫെക്റ്റ് ഫീൽഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഒരു ഫീൽഡ് രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ ആ ഫീൽഡ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ ആ ഫീൽഡ് ഒരു ഇൻഫൈനൈറ്റ് ഫീൽഡ് ആവാം. ഈ രണ്ട് രൂപത്തിലാണ് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അത് ശരിയാണല്ലോ. ഒരു ഫീൽഡ് ഒന്നില്ലെങ്കിൽ ഫൈനൈറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആവാം. ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അതിന്റെ സി എച്ച് ഉറപ്പായിട്ടും ഒരു പ്രൈം നമ്പർ ആയിരിക്കും. ഉദാഹരണം Z3 എന്നുള്ള ഫീൽഡ്. ഈ ഫീൽഡിന്റെ സി എച്ച് ഒരു പ്രൈം നമ്പർ ആയിട്ടുള്ള 3 ആണ്. Z5 എന്നുള്ള ഫീൽഡ്. ഈ ഫീൽഡിന്റെ സി എച്ച് 5 ആണ്. Z7 സി എച്ച് 7 ആണ്. Z3 ഓഫ് ആൽഫ എന്നുള്ള ഈ ഫീൽഡിന്റെ സി എച്ച് 3 ആണ്. അങ്ങനെ ഒരു ഫീൽഡ് ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അതിന്റെ സി എച്ച് ഉറപ്പായിട്ടും ഒരു പ്രൈം നമ്പർ ആവാനാണ് പ്രൈം നമ്പർ ആണ് ആവുള്ളൂ. രണ്ടാമത്തെ ഇൻഫൈനൈറ്റ് ഫീൽഡ്. ഇൻഫൈനൈറ്റ് ഫീൽഡ് രണ്ട് രൂപത്തിലുണ്ട്. ഇവിടെ ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അതിന്റെ സി എച്ച് ഒരു പി മാത്രമാണ് ആവാൻ സാധ്യതയുള്ളൂ. ഇൻഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അതിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നില്ലെങ്കിൽ സി എച്ച് ഒരു പ്രൈം നമ്പർ വീണ്ടും ആവാം, ഇവിടെ ആയതുപോലെ ഇവിടെ വീണ്ടും ഒരു പ്രൈം നമ്പർ ആവാം, അല്ലെങ്കിൽ അതിന്റെ സി എച്ച് സീറോ ആവാം. സി എച്ച് സീറോ ആവുന്ന ഫീൽഡുകളാണ് ക്യൂ, ആർ, സി, ക്യൂ ഓഫ് റൂട്ട് 2. ഇതൊക്കെ സി എച്ച് സീറോ ആവുന്ന ഫീൽഡുകളാണ്. സി എച്ച് ഒരു പ്രൈം നമ്പർ ആവുന്ന ഫീൽഡുകളാണ് Zp ക്ലോഷർ, അഥവാ Zpന്റെ ഓവർ സീലുള്ള ആൾജിബ്രായിക് എലമെന്റ് എല്ലാം കൂടി കൂടിച്ചേരുന്ന Zp ക്ലോഷർ. അങ്ങനെ ക്ലോഷർ വരുന്ന ഇപ്പൊ Z3 ക്ലോഷർ, Z3 ക്ലോഷർ, അല്ലെങ്കിൽ Z5 ക്ലോഷർ. ഇങ്ങനെ ഈ രൂപത്തിൽ വരുന്ന ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഫീൽഡുകൾ, ഓക്കെ, അതിന്റെ സി എച്ച് പി ആയിരിക്കും. നേരെ മറിച്ച് ക്യൂ, ആർ, സി, ക്യൂ ഓഫ് റൂട്ട് 2 ഈ വരുന്ന ഫോർമാറ്റിലുള്ള ഫീൽഡുകളെല്ലാം അതിന്റെ സി എച്ച് സീറോ ആയിരിക്കും. ഈ തിയറം പറയുന്നത് തൊട്ട് മുമ്പ് പഠിച്ച ഈ രണ്ട് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാന്നറിയോ? ഒരു ഫീൽഡ്, ആ ഫീൽഡ് ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ, അഥവാ അതിന്റെ സി എച്ച് പി ആയിരിക്കും, ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ആ ഫീൽഡ് ഒരു പെർഫെക്റ്റ് ഫീൽഡ് ആണ്. ഈ ഒരു കേസിൽ ആ എഫ് എന്നുള്ള ആ ഫീൽഡ് പെർഫെക്റ്റ് ഫീൽഡ് ആണ്. അതുപോലെ സി എച്ച് സീറോ ആയി കഴിഞ്ഞാലും ആ ഫീൽഡ് പെർഫെക്റ്റ് ഫീൽഡ് ആണ്. അപ്പൊ എപ്പോഴാണ് പെർഫെക്റ്റ് ഫീൽഡ് ആവാത്തത്? ആ ഫീൽഡ് ഇൻഫൈനൈറ്റ് ആയിട്ട് അതിന്റെ സി എച്ച് പി ആവുമ്പോ. ഇൻഫൈനൈറ്റ് ഫീൽഡ് ആവും വേണം, അതിന്റെ സി എച്ച് പി ആവും വേണം. ഈ ഒരു കേസിൽ മാത്രമാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തത്, ഈ ഫീൽഡ് പെർഫെക്റ്റ് ആണോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പില്ല. തിയറം അല്ല എന്ന് പറഞ്ഞിട്ടില്ല. തിയറത്തിൽ പറയുന്നത് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ ആ ഫീൽഡ് പെർഫെക്റ്റ് ആണ്, ആ ഫീൽഡിന്റെ സി എച്ച് സീറോ ആണെങ്കിൽ ആ ഫീൽഡും പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇതിനെ പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. പിന്നീട് നമ്മൾ പഠിച്ച ഒരു തിയറാണ് പ്രിമിറ്റീവ് എലമെന്റ് തിയറം. പ്രിമിറ്റീവ് എലമെന്റ് തിയറം. ഈ തിയറം പറയുന്നത് എഫ് എന്നുള്ള ഒരു ഫീൽഡ്, അതെങ്ങനത്തെ ഫീൽഡ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ എന്നുള്ളത് അതിന്റെ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റെൻഷൻ ഓഫ് എഫ്. ഈസ് എ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റെൻഷൻ ഓഫ് എഫ്. അങ്ങനെയെങ്കിൽ ഈ എന്നുള്ളത് ഒരു സിമ്പിൾ എക്സ്റ്റെൻഷൻ ആയിരിക്കും. ഈ എന്നുള്ളത് ഒരു സിമ്പിൾ എക്സ്റ്റെൻഷൻ ആയിരിക്കും. ഉദാഹരണം ക്യൂ ഓഫ് റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5 ഓവർ ക്യൂ എന്നുള്ളത് ക്യൂ ഓഫ് റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5 ഓവർ ക്യൂ ഒരു സിമ്പിൾ എക്സ്റ്റെൻഷൻ ആണ്. ഇതിങ്ങനെ ഇത്ര ബുദ്ധിമുട്ടി എഴുതേണ്ട ആവശ്യമില്ല. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറിയോ, ക്യൂ ഓഫ് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 5. ഇത് ഒറ്റ എലമെന്റ് ആയില്ലേ? ഇവിടെ മൂന്ന് ഡിസ്റ്റിങ്റ്റ് ആയ എലമെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ കണ്ടോ, ഇവിടെ ഒറ്റ എലമെന്റേ ഉള്ളൂ. ഇതിപ്പോ ഈ എലമെന്റ് ആയിക്കോളം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു വേറൊരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റുണ്ടാവും. ക്യൂ ഓഫ് റൂട്ട് ആൽഫ വേണ്ട, ക്യൂ ഓഫ് ആൽഫ എന്ന് സിംഗിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് വേറെ എലമെന്റ് ഫോർമാറ്റിൽ എഴുതാൻ പറ്റുണ്ടാവും. ഇവര് പറയുന്നത് ക്യൂ എന്നുള്ള ഫീൽഡ്, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ഉറപ്പ് പറയാൻ പറ്റിയെന്നറിയോ? ഈ ഫീൽഡ് സെപ്പറബിൾ ആണോ? ഈ ക്യൂ ഓഫ് റൂട്ട് 2, റൂട്ട് 3. ഈ തിയറം പറയുന്ന എന്താ, പ്രിമിറ്റീവ് എലമെന്റ് തിയറം. എഫ് എന്നുള്ള ഫീൽഡ്, ഈ എന്നുള്ളത് അതിന്റെ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റെൻഷൻ ആണെങ്കിലാണ് ഇതിനെ എഫ് ഓഫ് ആൽഫ എന്ന് എഴുതാൻ പറ്റുള്ളൂ.
ഇനി ഞാൻ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത് ഇതിനൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ കാരണം, അങ്ങനെ പറയണമെങ്കിൽ ഈ ഫീൽഡ് സെപ്പറബിൾ ആണെന്ന് എനിക്ക് ഉറപ്പ് വേണ്ടേ? ഈ ഫീൽഡ് സെപ്പറബിൾ ആണ്. എന്തേ കാരണം എന്നറിയോ? ക്യൂവിന്റെ സി എച്ച് സീറോയാണ്. ക്യൂവിന്റെ സി എച്ച് സീറോ ആയതുകൊണ്ട് നോക്കൂ, അങ്ങനെ ഒരു ഫീൽഡിന്റെ സി എച്ച് സീറോ ആണെങ്കിൽ ആ ഫീൽഡ് ഒരു പെർഫെക്റ്റ് ഫീൽഡ് ആണെന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ഒരു ഫീൽഡിന്റെ സി എച്ച് സീറോ ആണെങ്കിൽ ആ ഫീൽഡ് പെർഫെക്റ്റ് ആണ്. ഒരു ഫീൽഡിന്റെ സി എച്ച് സോറി ഒരു ഫീൽഡ് ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിലും ആ ഫീൽഡ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ ആ ഫീൽഡ് പെർഫെക്റ്റ് ആണ്. ദെയർഫോർ ക്യൂ എന്നുള്ള ഫീൽഡ് സി എച്ച് സീറോ ആയതുകൊണ്ട് പെർഫെക്റ്റ് ആണ്. ഒരു ഫീൽഡ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസും സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ്. ദെയർഫോർ ഈ ഫീൽഡ് സെപ്പറബിൾ ആണ്. സെപ്പറബിൾ ആയതുകൊണ്ട് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ സെഡ് ത്രീ ഓഫ് ആൽഫ കോമ ബീറ്റ, ഇത് ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അഥവാ നമുക്ക് ഇതിനെ സെഡ് ത്രീ ഓഫ് തീറ്റ എന്നുള്ള ഫോർമാറ്റിൽ, ഇവിടെ രണ്ടാൾക്കാരുണ്ട്, ഇങ്ങനെ ഒറ്റൊന്നാക്കി മാറ്റാൻ പറ്റുമോ? പറ്റും. കാരണം സെഡ് ത്രീ എന്നുള്ള ഫീൽഡ് ഒരു അതിന്റെ സി എച്ച് ത്രീ ആണ്. സി എച്ച് ത്രീ ആയതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് ഫീൽഡാണ്. ഒരു ഫീൽഡ് പെർഫെക്റ്റ് ആവുക എന്ന് പറഞ്ഞ അർത്ഥം അതിന്റെ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസും സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആവണം. ദെയർഫോർ ഇത് അതിന്റെ എക്സ്റ്റൻഷൻ ആണ്. ആരുടെ? സെഡ് ത്രീന്റെ. ഇത് സെപ്പറബിൾ ആണ്. അപ്പോൾ സെപ്പറബിൾ ആയതുകൊണ്ട് നമുക്കറിയാം, സെപ്പറബിൾ ആണെങ്കിൽ പ്രിമിറ്റീവ് എലമെന്റ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് ആൻ എലമെന്റ് ഉണ്ടാവും സച്ച് ദാറ്റ് ഇതിനെ സിമ്പിൾ എക്സ്റ്റൻഷൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് of CH0 is simple extension. A finite extension of a field of CH0 is a simple extension. ഈ തിയറം പറയുന്നത് സോറി തിയറം അല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എഫ് എന്നുള്ള ഫീൽഡ് എഫിന്റെ സി എച്ച് സീറോയാണ്. എഫിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് ഇ. അങ്ങനെയെങ്കിൽ ഈ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണോ? ഉറപ്പായിട്ടുമാണ്. കാരണം സി എച്ച് സീറോ ആയതുകൊണ്ട് ഈ ഫീൽഡ് പെർഫെക്റ്റ് ആണ്. ഈ ഫീൽഡ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഈ എന്നുള്ളത് അതിന്റെ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഈ ഒരു സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ്. ഈ എന്നുള്ളത് ഫൈനൈറ്റ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ്, കൂടാതെ സെപ്പറബിളും ആണ്. അങ്ങനെയെങ്കിൽ പ്രിമിറ്റീവ് എലമെന്റ് തിയറം പ്രകാരം നമുക്ക് ഈ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എന്നാക്കാം. ദെയർഫോർ ഈ ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ. ക്ലിയർ?